എല്ലാവർക്കും പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൊടുപുഴയിലെ ആനയടിക്കുത്ത് എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസിലാണ്. തൊമ്മൻകുത്തിന് അടുത്തായിട്ട് വരുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു വാട്ടർഫോൾസാണ് ആനയടിക്കുത്ത്. ആ ആനയടിക്കുത്തിലേക്കുള്ള വഴി നമുക്ക് കാണാം. വണ്ണപ്പുറത്ത് നിന്ന് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി ഈ കാണുന്ന മലമ്പുറത്ത് സ്റ്റോഴ്സിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ ആനച്ചാടിക്കുത്തിലേക്ക് പോകേണ്ടത്. ഒരു കാറിന് കഷ്ടിച്ച് പോകാനുള്ള വഴിയേ ഇതുള്ളൂ. കുത്തിനുള്ള ഗേറ്റാണ്, വളരെ സൂക്ഷിച്ച് വേണം കയറാൻ. പലരും വണ്ടി താഴ്ത്തി വെച്ചിട്ട് നടന്ന് കയറി വരുന്നത് കണ്ടായിരുന്നു, പക്ഷേ നമുക്ക് വണ്ടി സേഫായിട്ട് മുകളിലേക്ക് എത്തിക്കാവുന്നതാണ്. മഴ കഴിഞ്ഞിട്ട് ഇടുക്കി കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അതുപോലെയായിരുന്നു ആനടിക്കുത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്നിട്ടുള്ള വ്യൂ. ഇതാണ് ആനടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗം. അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ കയറി നമുക്ക് അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരുടെ വീടുകൾ കാണാം. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന വഴി. നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ട് നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെയായിട്ട് നമുക്ക് നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി വന്നതിന് ശേഷം നമുക്ക് വസ്ത്രങ്ങൾ ചേഞ്ച് ചെയ്യാനും അവിടെ സൗകര്യമുണ്ട്. അതിനായിട്ട് ചെറിയൊരു ഫീ നമ്മൾ അവർക്ക് നൽകേണ്ടതുണ്ട്. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകൾ. ആദ്യം കൽപ്പടവുകളുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ചെല്ലും തോറും വഴി മോശമാകുന്നു. പാറക്കെട്ടുകളൊക്കെയാണ്, വളരെ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് കടകളുണ്ട്. കോവിഡിൻ്റെ ഇഷ്യൂസ് ഉള്ളതാണെന്ന് തോന്നുന്നു കടകളൊന്നും തുറന്നിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ മനോഹരമാണ് ആനടിക്കുത്ത് വെള്ളച്ചാട്ടം. ശരിക്കും പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയെന്ന് പറയാം. കാരണം ഇത്രയും ഫോഴ്സിൽ വെള്ളം വന്നിട്ട് പോലും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാവുന്നതാണ്. ഈ ഒഴുകി വരുന്ന വെള്ളമെല്ലാം ഒഴുകി അങ്ങ് പോവുക, എവിടെയും കെട്ടി നിൽക്കുന്നൊന്നുമില്ല. ആനടിക്കുത്തെന്നും ആനചാടിക്കുത്തെന്നും ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നു. അതിന് പിന്നിൽ രസകരമായ കഥകളുണ്ട്. അതിലൊരു കഥ എന്തെന്നാൽ, പണ്ട് ഈ വെള്ളച്ചാട്ടത്തിന് മുകളിൽ വെച്ച് രണ്ട് ആനകൾ തല്ലുകൂടിയെന്നും അതിലൊരാന താഴെ വീണ് മരിച്ചതുകൊണ്ടാണ് ആനചാടിക്കുത്ത് എന്ന് പേര് വന്നതെന്ന് കേൾക്കുന്നു. അതേപോലെ ആനയുടെ ഷേപ്പിലുള്ളൊരു പാറ ഇവിടെ ഉള്ളതുകൊണ്ട് ആണ് ആനടിക്കുത്ത് എന്ന് പേര് വന്നതെന്ന് വേറെയും പറഞ്ഞു കേൾക്കുന്നു. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്ത് പോകാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ആനയടിക്കുത്ത്. ഇവിടെ തൊട്ടടുത്ത് സമീപവാസികൾ താമസിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വരുന്നവർ ഇവിടെ മലിനമാക്കാതെയും അവർക്ക് ശല്യം ഉണ്ടാക്കാതിരിക്കാനും ശ്രമിക്കേണ്ടതാണ്. ഇവിടെ വരാൻ പ്രത്യേകിച്ചൊരു എൻട്രി ഫീയോ പെർമിഷൻ്റെ ആവശ്യങ്ങളോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ആനടിക്കുത്തിൻ്റെ കാഴ്ചകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ആനടിക്കുത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇനിയുള്ള വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.